ഇടുക്കെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം റദ്ദാക്കിയതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. എഫ്ഐആർ റദ്ദാക്കിയത് നിയമവിരുദ്ധമാണെന്നാണ് സർക്കാർ വാദം. ഇടുക്കെതിരായ ആരോപണത്തിൽ പോലീസ് പരിശോധന ആവശ്യമാണെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം സ്റ്റേ ചെയ്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ഉപയോഗിച്ച് സർക്കാരിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരായി മൊഴി നൽകാൻ ഇഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം നിയമവിരുദ്ധമെന്ന ഇഡി വാദം കണക്കിലെടുത്തായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം റദ്ദാക്കിയത് നിയമവിരുദ്ധമെന്ന് സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇഡിക്കെതിരായ ആരോപണത്തിൽ പോലീസ് പരിശോധന അനിവാര്യമെന്നാണ് സർക്കാരിന്റെ വാദം. സർക്കാരിനെ അട്ടിമറിക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചതെന്നും ഇത് ഗുരുതര സാഹചര്യമെന്നും അപ്പീലിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഐ പി സി സെക്ഷൻ 196A പ്രകാരം അന്വേഷണം വഴിതിരിച്ചുവിടാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന പരാതി ഉണ്ടായാൽ അവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്നും അതാണ് ക്രൈംബ്രാഞ്ച് ചെയ്തതെന്നും സർക്കാർ പറയുന്നു. കേസിലെ പ്രധാന പ്രതിയായ സ്വപ്നയുടെ ശബ്ദരേഖ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെയുള്ള സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഉത്തരവ് നീക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടർ കൊച്ചി.